നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. കർഷക സമരം ഒത്തുതീർപ്പാക്കാൻ കർഷക സംഘടനാ നേതാക്കളുമായി കേന്ദ്ര സർക്കാർ നടത്തിയ മൂന്നാം വട്ട ചർച്ചയും പരാജയം. ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കും വരെ സമരം തുടരാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം. December 9 കർഷക പ്രതിനിധികൾ സർക്കാരുമായി വീണ്ടും ചർച്ച നടത്തും. കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ, റെയിൽ മന്ത്രി പീയൂഷ് ഗോയൽ, കൃഷി മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ് കർഷക നേതാക്കളുമായി ചർച്ച നടത്തിയത്. കരാർ കൃഷിയിൽ തർക്കമുണ്ടായാൽ എസ്ഡിഎമ്മിനു പകരം സിവിൽ കോടതിയെ സമീപിക്കാമെന്ന് കേന്ദ്ര സർക്കാർ. പാൻ കാർഡിന് പകരം സ്വകാര്യ വാങ്ങലുകാരുടെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുമെന്നും കേന്ദ്ര സർക്കാർ. കാർഷികോൽപ്പന്ന വിപണന കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തും. വൈക്കോൽ കത്തിക്കുന്നതിന് കർഷകർക്കുള്ള പിഴയിൽ ഇളവ് നൽകും. വൈദ്യുതി നിയമവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളും പരിഗണിക്കുമെന്നും കർഷകരോട് കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളിൽ കർഷകർക്ക് രേഖാമൂലം ഉറപ്പു നൽകുമെന്നും കേന്ദ്ര സർക്കാർ. ബുധനാഴ്ച നടക്കുന്ന ചർച്ചയിൽ കർഷക സംഘടനകൾ ഇത് സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കും. ചൊവ്വാഴ്ചത്തെ ഭാരത് ബന്ദിനെ പിന്തുണച്ച ഇടത് സംഘടനകൾ CPM, CPI, CPIML, RSP, ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് എന്നീ സംഘടനകളാണ് പിന്തുണ അറിയിച്ചത്. പുതിയ നിയമങ്ങൾക്കെതിരെ രാജ്യമെമ്പാടുമുള്ള കർഷക സംഘടനകൾ നടത്തുന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം എന്ന് സംയുക്ത പ്രസ്താവന. കർഷക പോരാട്ടത്തിനെതിരെ RSSഉം BJPയും അപകീർത്തികരമായ പ്രചാരണം നടത്തുന്നുവെന്ന് ഇടത് സംഘടനകൾ. 3 കാർഷിക നിയമങ്ങളും വൈദ്യുതി ഭേദഗതി ബില്ലും റദ്ദാക്കണമെന്ന ആവശ്യത്തെ പിന്തുണയ്ക്കുന്നു. കർഷകർക്കൊപ്പം നിൽക്കുന്ന മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ബന്ദിനെ പിന്തുണയ്ക്കാൻ ആഹ്വാനം ചെയ്യുന്നുവെന്നും ഇടതുകക്ഷികൾ. ജനജീവിതം സ്തംഭിപ്പിക്കുന്ന വിധം സമരമുണ്ടാകില്ലെന്ന് എളമരം കരീം MP. വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളെ ബന്ദിൽ നിന്ന് ഒഴിവാക്കും. മറ്റിടങ്ങളിൽ പ്രകടനവും ഐക്യദാർഢ്യവും പ്രതിഷേധവും ഉണ്ടാകുമെന്നും എളമരം കരീം. പുതിയ കർഷക നിയമം കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്. കർഷകരോടുള്ള മോശം പെരുമാറ്റത്തിന് കേന്ദ്രം മാപ്പ് പറയണം. കാർഷിക നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ കേന്ദ്രം ആരുമായും ചർച്ച നടത്തിയിട്ടില്ലെന്നും ഗെഹ്ലോട്ട്. ഇന്ത്യയിലെ കർഷക സമരത്തിന് പിന്തുണ അറിയിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. സമാധാനപരമായി സമരം ചെയ്യുന്നവരുടെ അവകാശങ്ങൾക്കൊപ്പം കാനഡ നിൽക്കുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി. ജസ്റ്റിൻ ട്രൂഡോയ്ക്കെതിരെ പ്രതിഷേധം അറിയിച്ച കേന്ദ്രം. ഇന്ത്യയിലെ കനേഡിയൻ ഹൈക്കമ്മീഷണറെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തി. കാനഡ നയിക്കുന്ന കോവിഡ് പ്രതിരോധ യോഗത്തിൽ നിന്ന് ഇന്ത്യ വിട്ടുനിൽക്കും. കോവിഡ് മഹാമാരി അവസാനിക്കുന്നതായി സ്വപ്നം കാണാൻ തുടങ്ങിക്കോളൂ എന്ന് ആഹ്വാനം ചെയ്ത് ലോകാരോഗ്യ സംഘടന. ഫൈസൽ വാക്സിൻ ചൊവ്വാഴ്ച മുതൽ ബ്രിട്ടനിൽ നൽകി തുടങ്ങുന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് WHO മേധാവി ടെഡ്രോസ് അദാനോം ഗബ്രിയോസിന്റെ പ്രസ്താവന. സമ്പത്തും ശക്തിയുമുള്ള രാജ്യങ്ങൾ സ്വകാര്യ സ്വത്തായി കാണാതെ ലോകത്തെ എല്ലാവർക്കും സമാന രീതിയിൽ വാക്സിൻ വിതരണം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്നും WHO മേധാവി. പ്രതികരണം UN പൊതുസഭയിൽ കോവിഡിനെ കുറിച്ചുള്ള സെഷനിൽ. സംസ്ഥാനത്ത് ഇന്ന് 5848 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5137 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 613 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ഇന്ന് കോവിഡ് ഭേദമായത് 5820 പേർക്ക്. 32 മരണം സ്ഥിരീകരിച്ചു. ആകെ കോവിഡ് മരണം 2390. ഇപ്പോൾ ചികിത്സയിലുള്ളത് 61393 പേർ. ബന്നി ബെഹനാൻ MP കോവിഡ്. 2 എല്ലാ പൊതുപരിപാടികളും റദ്ദാക്കി. കഴിഞ്ഞ ദിവസങ്ങളിൽ സമ്പർക്കം പുലർത്തിയവർ ജാഗ്രത പാലിക്കണമെന്ന് ബന്നി ബെഹനാൻ. രാജീവ്ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിന് RSS മുൻ സംഘചാലക് ഗോൾവാക്കറുടെ പേര് നൽകിയതിനെതിരെ കടുത്ത പ്രതിഷേധവുമായി CPM. തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി. സ്ഥാപനത്തിന് വിഖ്യാതനായ ആരുടെയെങ്കിലും പേര് നൽകണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. വർഗീയ ചിഹ്നങ്ങളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാനാണ് BJP ശ്രമമെന്ന് A. വിജയരാഘവൻ. RGCB ക്യാമ്പസിന് ഗോൾവാക്കറിന്റെ പേരിടാനുള്ള നീക്കം ഇതിന്റെ ഭാഗമാണ്. RSS നേതാവിന്റെ പേര് രാജീവ്ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിക്ക് ഇടുന്നത് ഏകപക്ഷീയ തീരുമാനമാണ്. അവർക്ക് ഇതുമായി ഒരു ബന്ധവുമില്ലെന്നും വിജയരാഘവൻ.
കേന്ദ്ര തീരുമാനം തിരുത്തണമെന്ന് കൂടുതൽ നേതാക്കൾ. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. വർഗീയത വളർത്തിയതല്ലാതെ ശാസ്ത്രത്തിന് എന്ത് സംഭാവനയാണ് ഗോൾവാക്കർ നൽകിയതെന്ന് ശശി തരൂർ എംപി. കേന്ദ്ര തീരുമാനത്തിനെതിരെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും. സർക്കാരിന്റേത് ഏകപക്ഷീയ നടപടിയാണെന്ന് ഉമ്മൻചാണ്ടി. ക്യാമ്പസിന് വംശീയവാദിയായ ഗോൾവാക്കറിന്റെ പേരല്ല ഇടേണ്ടതെന്ന് സിപിഐ നേതാവ് മുല്ലക്കര രത്നാകരൻ. നവോത്ഥാന നായകൻ ഡോക്ടർ പൽപ്പൂവിന്റെ പേരാണ് ക്യാമ്പസിന് വേണ്ടതെന്നും മുല്ലക്കര. ഗോൾവാക്കർ ദേശീയവാദിയാണെന്ന് മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ. തീരുമാനത്തെ സങ്കുചിതമായി കാണേണ്ടതില്ല, എന്തിനേയും വർഗീയവൽക്കരിക്കേണ്ടതില്ല. രജനീകാന്ത് രൂപീകരിക്കുന്ന പാർട്ടിയുമായുള്ള സഖ്യം സംബന്ധിച്ച് ബിജെപി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്നും പൊൻ രാധാകൃഷ്ണൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി LDF വെബ് റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ വാർഡ് കേന്ദ്രങ്ങളിലും LDF നേതാക്കളുടെ പ്രസംഗം വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു. ഉരാളുങ്കൽ ലേബർ സർവീസ് സൊസൈറ്റിയിലേക്കും എൻഫോഴ്സ്മെന്റ് അന്വേഷണം. കഴിഞ്ഞ 5 വർഷത്തെ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ട് ED നോട്ടീസ് നൽകി. ഉരാളുങ്കൽ സൊസൈറ്റി ഏറ്റെടുത്ത് നടപ്പാക്കുന്ന പദ്ധതികളുടെ വിവരങ്ങൾ, ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ, സർക്കാർ പദ്ധതികളുടെ വിവരങ്ങൾ എന്നിവ നൽകണം. ഉരാളുങ്കൽ സഹകരണ സംഘം നടത്തിയതും സ്വീകരിച്ചതുമായ പണമിടപാടുകളുടെ വിവരങ്ങളും ഹാജരാക്കണമെന്ന് ED. കെ ഫോൺ സംബന്ധിച്ച് ഉരാളുങ്കലിന് ഏതെങ്കിലും കരാർ ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. ED അസിസ്റ്റന്റ് ഡയറക്ടർ പി രാധാകൃഷ്ണൻ നോട്ടീസ് നൽകിയത് നവംബർ 30. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ക്രമക്കേടിൽ വിജിലൻസിന് എം ശിവശങ്കറിൽ നിന്ന് നിർണായക മൊഴി. പദ്ധതിയിലെ കമ്മീഷൻ ഇടപാട് സംബന്ധിച്ച് അറിയാമായിരുന്നുവെന്ന് ശിവശങ്കർ. സ്വപ്ന ഉൾപ്പെടെയുള്ളവർക്ക് കമ്മീഷൻ ലഭിച്ചുവെന്ന് അറിഞ്ഞിരുന്നു. ഇത്തരം കരാറുകളിൽ കമ്മീഷൻ ഇടപാടുകൾ സാധാരണമാണ്. എന്നാൽ കമ്മീഷൻ തുക തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും ശിവശങ്കർ. കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസിലെ കേന്ദ്ര സേനാ സുരക്ഷ പിൻവലിച്ചു. സ്വർണ്ണക്കടത്ത് റാക്കറ്റിന്റെ ഭീഷണിയെ തുടർന്നാണ് CRPFനെ നിയോഗിച്ചിരുന്നത്. ഇനി സംസ്ഥാന പോലീസിന്റെ സഹായം തേടിയാൽ മതിയെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഭരണം അട്ടിമറിക്കാൻ ശ്രമമെന്ന് മുഖ്യമന്ത്രി. MLA മാരെ വിലക്കെടുത്ത് ഭരണം അട്ടിമറിക്കുന്ന ജീർണിച്ച സംസ്കാരം കേരളത്തിനില്ല. 4 വോട്ടിനു വേണ്ടി രാഷ്ട്രീയ ചറ്റത്തരം കാണിക്കാൻ LDF ഇല്ലെന്നും മുഖ്യമന്ത്രി. കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം തകിടം മറിക്കാൻ UDFും BJPയും ഒരുമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി. വഴിവിട്ടു നീങ്ങുന്ന കേന്ദ്ര ഏജൻസികളെ സഹായിക്കുന്നതിൽ BJPക്കും UDFനും ഒരേ സ്വരം. പ്രതികരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള വെബ് റാലി. കേരളത്തിൽ UDFും BJPയും ആത്മബന്ധത്തിലെന്ന് മുഖ്യമന്ത്രി. കോൺഗ്രസ് ലീഗ് നേതാക്കൾ BJPയെ വിമർശിക്കുന്നില്ല. സർക്കാർ എന്ത് ചെയ്തു എന്ന് പ്രതിപക്ഷത്തിനോ മാധ്യമങ്ങളും ചോദിക്കാൻ കഴിയുന്നില്ല. വികസനം കണ്ട് വിഭ്രാന്തിയിലായ പ്രതിപക്ഷ കക്ഷികൾ സകലതിനെയും എതിർക്കുകയാണെന്നും മുഖ്യമന്ത്രി. ഇടതുമുന്നണിയുടെ അടിത്തറ വിപുലമായെന്ന് മുഖ്യമന്ത്രി. LDFനൊപ്പം അണിചേരാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF മികച്ച വിജയം നേടുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ മുഖം കണ്ടാൽ ജനങ്ങൾ വോട്ട് ചെയ്യില്ലെന്ന് CPM തിരിച്ചറിഞ്ഞതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പിലെ നായകൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത സ്ഥിതിയാണ്. സർക്കാർ പോകുന്ന ദിവസം ജനം കലണ്ടറിൽ നോക്കിയിരിക്കുകയാണെന്നും UDF വിർച്വൽ റാലിയിൽ ചെന്നിത്തല. അഴിമതിക്കും കൊലപാതക രാഷ്ട്രീയത്തിനുമെതിരായ ജനവികാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF മനസ്സിലാക്കുമെന്നും ഉമ്മൻചാണ്ടി. ശബരിമല വിഷയത്തിലെ നിലപാടിനെതിരായ ജനവികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF അറിഞ്ഞു. UDF സർക്കാർ തുടങ്ങിവച്ച വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടുകയാണ് സർക്കാർ ചെയ്തതെന്നും ഉമ്മൻചാണ്ടി. LDFന്റെ അവസരവാദം ജനം തിരിച്ചറിഞ്ഞെന്നും ഉമ്മൻചാണ്ടി. UDF കൊണ്ടുവന്ന കൊച്ചി മെട്രോ, വിഴിഞ്ഞം പദ്ധതി, കണ്ണൂർ വിമാനത്താവളം എന്നിവയിലൊന്നും വികസനം പിന്നീടുണ്ടായില്ലെന്നും ഉമ്മൻചാണ്ടി. UDF തികഞ്ഞ ആത്മവിശ്വാസത്തിലെന്നും ഉമ്മൻചാണ്ടി. കേന്ദ്ര സംസ്ഥാനങ്ങൾക്കെതിരെയാണ് ജനവികാരം. അക്രമരാഷ്ട്രീയത്തിനും കൊലപാതക രാഷ്ട്രീയവും ജനങ്ങൾ എതിർക്കുന്നുവെന്നും ഉമ്മൻചാണ്ടി. വെൽഫെയർ പാർട്ടി ബന്ധത്തെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത. വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള വർഗീയ കക്ഷികളുമായി സഖ്യം പാടില്ലെന്നതാണ് കോൺഗ്രസ് ദേശീയ നയമെന്ന് ASIC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കേരളത്തിൽ മറിച്ചുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും വേണുഗോപാൽ.
വെൽഫെയർ പാർട്ടിയുമായി നീക്കുപോക്ക് മാത്രമാണുള്ളതെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ. ഇക്കാര്യത്തിൽ താൻ പറയുന്നതാണ് യു ഡി എഫ് നയമെന്നും ഹസൻ. വെൽഫെയർ പാർട്ടി ബന്ധത്തിൽ മുല്ലപ്പള്ളിയെ തള്ളി വീണ്ടും എം എം ഹസൻ. കോൺഗ്രസ് വെൽഫെയർ പാർട്ടി ധാരണ മുല്ലപ്പള്ളി അറിഞ്ഞ്. മുല്ലപ്പള്ളി പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനമുണ്ടായതെന്നും ഹസൻ. മുല്ലപ്പള്ളിയെ തള്ളി മുസ്ലിം ലീഗ്. വെൽഫെയർ പാർട്ടിയുമായി ഉണ്ടാക്കിയ ബന്ധം രഹസ്യമല്ലെന്ന് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എൽ ലത്തീഫ്. വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫിന് തെരഞ്ഞെടുപ്പ് ധാരണ ഇല്ലെന്ന മുല്ലപ്പള്ളിയുടെ അഭിപ്രായം ശരിയല്ലെന്നും ലത്തീഫ്. വെൽഫെയർ സ്ഥാനാർത്ഥികളെ തള്ളിപ്പറയാൻ കോൺഗ്രസ് തയ്യാറുണ്ടോ എന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം. മതരാഷ്ട്രവാദം ഉയർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യമായി കൂട്ടുകെട്ടിലാണ് കോൺഗ്രസ്. എൽ ഡി എഫ് ഒരിക്കലും ജമാഅത്തുമായി സാധാരണ ധാരണ ഉണ്ടാക്കിയിട്ടില്ലെന്നും എളമരം കരീം. മതരാഷ്ട്രവാദികളുമായി പരസ്യ സഖ്യമുണ്ടാക്കിയാൽ എങ്ങനെ ആർ എസ് എസിനെ എതിർക്കുമെന്നും എളമരം. ദുർബലമായ യു ഡി എഫ് ആരെയും ഒപ്പം കൂട്ടാമെന്ന അവസ്ഥയിലെത്തി. ഇത് അവസരവാദ നിലപാടാണെന്നും എളമരം കരീം. മുഖ്യമന്ത്രി കോവിഡിനെ ഭയന്നിട്ടല്ല ജനങ്ങളെ ഭയന്നാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങാത്തതെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ ജനങ്ങളെ നേരിടാൻ എൽ ഡി എഫ് നേതാക്കൾക്ക് മടിയാണ്. തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ വർഗീയ ധ്രുവീകരണം ഉണ്ടാകാനാണ് സി പി എം ശ്രമമെന്നും എം എം ഹസൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുമുന്നണികൾക്കുമെതിരെ ശക്തമായ ജനവികാരം ഉണർന്നു കഴിഞ്ഞുവെന്ന് കെ സുരേന്ദ്രൻ. തമ്മിലടിയും ആശയക്കുഴപ്പവും കാരണമാണ് മുഖ്യമന്ത്രിക്ക് പ്രചാരണത്തിനിറങ്ങാൻ കഴിയാത്തത്. ഒരു സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയെ ആഗ്രഹിക്കുന്നില്ലെന്നും സുരേന്ദ്രൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ നയിക്കാൻ ആളില്ലെന്ന് കെ സുരേന്ദ്രൻ. ജനങ്ങളെ അഭിമുഖീകരിക്കാതെ മുഖ്യമന്ത്രി ആകാശത്ത് പ്രചാരണം നടത്തുന്നു. ഒരു പോസ്റ്ററിൽ പോലും മുഖ്യമന്ത്രിയുടെ ചിത്രമില്ല. അഴിമതിയിൽപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മുഖം വികൃതമായെന്നും സുരേന്ദ്രൻ. സ്വർണ്ണക്കടത്തിന് പിന്നിൽ മുഖ്യമന്ത്രി തന്നെയെന്നും കെ സുരേന്ദ്രൻ. സ്വപ്നയുടെ രഹസ്യമൊഴി പുറത്തുവന്നാൽ മുഖ്യമന്ത്രിയുടെ പേരുണ്ടാകുമെന്നും സുരേന്ദ്രൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ നായകൻ മുഖ്യമന്ത്രിയെന്നേ വിജയരാഘവൻ. പ്രചാരണത്തിൽ മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യമില്ല. വെർച്വൽ റാലികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. പോസ്റ്ററുകളിൽ ചിത്രങ്ങളുമുണ്ട്. മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യം എന്നത് ചിലരുടെ പ്രചാരണം മാത്രമാണെന്നും എ വിജയരാഘവൻ. മുഖ്യമന്ത്രി തന്നെയാണ് പ്രചാരണത്തിന് ഊർജ്ജം എന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദൻ. ഇടതുമുന്നണി ചരിത്ര വിജയം നേടുമെന്നും എം വി ഗോവിന്ദൻ. മുഖ്യമന്ത്രിക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഭയമാണെന്ന് കെ സുധാകരൻ എം പി. ആ ജാള്യം കാരണമാണ് അദ്ദേഹം പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. 4.5 വർഷം കേരളം ഭരിച്ചിട്ടും അഴിമതിയല്ലാതെ വികസനത്തെക്കുറിച്ച് ഒരക്ഷരം പറയാനില്ലാത്തതിനാലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കാണാൻ സാധിക്കാത്തതെന്നും കെ സുരേന്ദ്രൻ. കേന്ദ്ര സർക്കാരിനെ ഉപയോഗിച്ച് സംസ്ഥാനത്തെ വികസനം തടസ്സപ്പെടുത്താൻ ബി ജെ പിയും യു ഡി എഫും കൈകോർക്കുന്നുവെന്ന് എം പി ശ്രേയാംസ്കുമാർ എം പി. കിഫ്ബിയെ തകർക്കാനുള്ള ശ്രമം ഇതിന്റെ ഭാഗമാണ്. കോൺഗ്രസും വെൽഫെയർ പാർട്ടിയും തമ്മിലുള്ളത് പരസ്യമായ ബന്ധമെന്നും ശ്രേയാംസ്കുമാർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്നാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. കൊട്ടിക്കലാശമടക്കം ആൾക്കൂട്ടത്തെ അണിനിരത്തിയുള്ള പ്രചാരണ സമാപനത്തിന് ഇത്തവണ അനുമതിയില്ല. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് 5 ജില്ലകളിൽ. 8ാം തീയതി വോട്ടെടുപ്പ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് കമ്മീഷൻ. നാളെ വൈകിട്ട് 6 മുതൽ വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതുവരെ ജില്ലകളിൽ സമ്പൂർണ്ണ മദ്യനിരോധനം. പ്രചാരണ സമയം അവസാനിച്ചാൽ വാർഡിലെ വോട്ടർമാരായവർ ഒഴികെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ പുറത്തുപോകണം. 2ാം ഘട്ട വോട്ടെടുപ്പ് 10നും 3ാം ഘട്ട വോട്ടെടുപ്പ് 14നും. ജനവിധി 16. എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചോദിച്ച് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ റോഡ് ഷോ. ചേറ്റുപുഴയിൽ നിന്ന് ആരംഭിച്ച സ്വരാജ് റൌണ്ട് ചുറ്റിയ റോഡ് ഷോ പടിഞ്ഞാറേക്കോട്ടയിൽ അവസാനിച്ചു. ജില്ലയിലെ വിവിധ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിലും സുരേഷ് ഗോപി പങ്കെടുത്തു. സഭാതർക്കത്തിൽ നിലപാട് കടുപ്പിച്ച് യാക്കോബായ സഭ. നഷ്ടപ്പെട്ട പള്ളികൾക്ക് മുമ്പിൽ നാളെ പന്തൽ കെട്ടി സമരം നടത്തുമെന്ന് സഭാപ്രതിനിധികൾ. 13ന് ഈ പള്ളികളിൽ തിരികെ പ്രവേശിക്കും. പള്ളികളിൽ ആരാധനയ്ക്കായി നിയമനിർമ്മാണം നടത്തണമെന്നും യാക്കോബായ സഭ.
യാക്കോബായ സഭാ വിശ്വാസികൾ പ്രാർത്ഥനയ്ക്ക് വന്നാൽ തടയില്ലെന്ന് ഓർത്തഡോക്സ് സഭ. എന്നാൽ പള്ളി പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അനുവദിക്കില്ല, ആരെയും പുറത്താക്കിയിട്ടില്ലെന്നും ഓർത്തഡോക്സ് സഭ. സൗദി അറേബ്യയിലുണ്ടായ വാഹന അപകടത്തിൽ മലയാളി കുടുംബത്തിലെ 3 പേർ മരിച്ചു. മലപ്പുറം പെരുവള്ളൂർ സ്വദേശി തൊണ്ടിക്കോടൻ അബ്ദുൾ റസാഖ്, ഭാര്യ ഫാസില, മകൾ ഫാത്തിമ റസാൻ എന്നിവരാണ് മരിച്ചത്. മദീന സിയാറ കഴിഞ്ഞ് മടങ്ങി വരവെയാണ് ഇവർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. ജിദ്ദയ്ക്കും മദീനയ്ക്കും ഇടയിൽ വെച്ചാണ് അപകടമുണ്ടായത്. ബുറേവി വീണ്ടും ശക്തി കുറഞ്ഞു, ന്യൂനമർദ്ദമായി മാറി. 30 മണിക്കൂറുകളിലായി തമിഴ്നാട്ടിലെ രാമനാഥപുരത്തു നിന്ന് 40 കിലോമീറ്ററും പാമ്പറിൽ നിന്ന് 70 കിലോമീറ്ററും അകലെയാണ് കാറ്റിന്റെ സ്ഥാനം. തെക്ക് കിഴക്കൻ തമിഴ്നാട്ടിലെ മഴക്കെടുതിയിൽ മരണം 17. തെക്ക് കിഴക്കൻ ജില്ലകളിലും പുതുച്ചേരിയിലും കനത്ത മഴ തുടരുന്നു. രാമനാഥപുരം, പുതുക്കോട്ട, തഞ്ചാവൂർ, തിരുവാരൂർ, നാഗപട്ടണം, വിഴുപുരം, കടലൂർ ജില്ലകളിൽ കനത്ത നാശമാണ് ഉണ്ടായത്. 1000-ലേറെ വീടുകൾ ഭാഗികമായും 100-ഓളം വീടുകൾ പൂർണ്ണമായും തകർന്നു. തമിഴ്നാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. ഹെക്ടർ കണക്കിന് കൃഷി നശിച്ചു. കാഞ്ചീപുരം പാലാർപുഴയിൽ കുളിക്കാനിറങ്ങിയ 3 പെൺകുട്ടികൾ ഒഴുക്കിൽപ്പെട്ടു മരിച്ചു. കുംഭകോണത്ത് വീടിടിഞ്ഞു വീണ് ദമ്പതികൾ മരിച്ചു. കാഞ്ചീപുരം ഇഞ്ചമ്പാക്കത്ത് വൈദ്യുതി ലൈനിലെ തകരാറ് പരിഹരിക്കുന്നതിനിടെ 2 ജീവനക്കാർ മരിച്ചു. കടലൂരിൽ 50,000-ത്തോളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. നിവാർ ചുഴലിക്കാറ്റും നാശം വിതച്ച സ്ഥലമാണ് കടലൂർ. ചിദംബരത്ത് പലയിടത്തും വെള്ളക്കെട്ട്, ഇപ്പോൾ മഴയ്ക്ക് ശമനം. സംസ്ഥാനത്ത് 3 ദിവസം കൂടി മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ട്. മത്സ്യത്തൊഴിലാളികൾ 2 ദിവസം കൂടി കടലിൽ പോകാൻ പാടില്ലെന്ന് നിർദ്ദേശം. കോട്ടയത്ത് BJP യും UDFും തമ്മിൽ അവിശുദ്ധ ബന്ധമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം വൈക്കം വിശ്വൻ. പലയിടങ്ങളിലും പരസ്പരം സ്ഥാനാർത്ഥികളെ നിർത്താതെ ഒത്തുകളിക്കുകയാണ് മുന്നണികളെന്നും വൈക്കം വിശ്വൻ. പാലയിൽ 26 വാർഡിൽ 21 ഇടത്ത് BJPക്ക് സ്ഥാനാർത്ഥിയില്ലെന്ന് CPM കോട്ടയം ജില്ലാ സെക്രട്ടറി VN വാസവൻ. ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ നഗരസഭകളിലും BJP UDF പൊതുസ്ഥാനാർത്ഥി. വിജയ് ഇബ്രാഹിംകുഞ്ഞിന്റെ അറസ്റ്റ് പ്രതികാര നടപടിയല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. നിയമപരമായ നടപടികൾ പാലിച്ചാണ് അറസ്റ്റ്, ഇതിൽ രാഷ്ട്രീയമില്ലെന്നും എ വിജയരാഘവൻ. കണ്ണൂർ കരിപ്പൂർ വിമാനത്താവളങ്ങളിൽ വൻ സ്വർണ്ണവേട്ട. കണ്ണൂരിൽ 1 കോടിയിലേറെ രൂപയുടെ സ്വർണം കസ്റ്റംസ് പിടിച്ചെടുത്തു. ദുബായിൽ നിന്നെത്തിയ കോഴിക്കോട് സ്വദേശി കസ്റ്റഡിയിൽ. കരിപ്പൂരിൽ 2 ദിവസങ്ങളിലായി പിടിച്ചെടുത്തത് 1,15,00,000 രൂപയുടെ സ്വർണം. 6,00,000 രൂപ വില വരുന്ന കുങ്കുമപ്പൂവും പിടിച്ചെടുത്തു. 2 ദിവസങ്ങളിലായി ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 9 കേസുകൾ. രാജ്യത്തെ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം വീണ്ടും 500,000-ൽ താഴെ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 32,652 പേർക്ക് രോഗം, മരണം 512. ഇന്ത്യയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 96,08,211. ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 1,39,700 മരണം. മഹാരാഷ്ട്ര, കേരളം, പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രതിദിനം രോഗികളാകുന്നവരുടെ എണ്ണം കൂടുതലായി തന്നെ തുടരുന്നു. പരീക്ഷണ വാക്സിൻ കുത്തിവെച്ച ഹരിയാന മന്ത്രിക്ക് കോവിഡ്. ഭാരത് ബയോടെക്കിന്റെ കോവാക്സിൻ ഉപയോഗിച്ച അനിൽ വിജിനാണ് രോഗം. ലോകത്ത് ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 6.61 കോടിയായി. ആകെ മരണസംഖ്യ 15,23,000. അമേരിക്കയിൽ പ്രതിദിന കോവിഡ് മരണനിരക്ക് 1,800. 2.5 ലക്ഷത്തോളം പ്രതിദിന രോഗബാധിതർ. കോവിഡുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ കോൺഗ്രസ് കൂടുതൽ സാമ്പത്തിക പാക്കേജുകൾ പ്രഖ്യാപിക്കുമെന്ന് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡൻ. പരിശോധനകൾ കൂട്ടാനും വാക്സിൻ വിതരണത്തിനുമാണ് തുക അനുവദിക്കുകയെന്നും ബൈഡൻ. ബഹുരാഷ്ട്ര മരുന്ന് കമ്പനിയായ ഫൈസറിന്റെ കോവിഡ് വാക്സിൻ അനുമതി നൽകി ബഹ്റൈനും. ഇതോടെ ബ്രിട്ടന് ശേഷം ഈ വാക്സിന് അനുമതി നൽകുന്ന 2-ാമത്തെ രാജ്യമായി ബഹ്റൈൻ. വിവിധ തലങ്ങളിലെ പരിശോധനയ്ക്ക് ശേഷമാണ് തീരുമാനമെന്ന് ബഹ്റൈൻ. നടിയെ ആക്രമിച്ച കേസിൽ പ്രതി ദിലീപ് സുപ്രീംകോടതിയിൽ തടസ്സഹർജി ഫയൽ ചെയ്തു. ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിൽ തന്റെ വാദം കേൾക്കാതെ ഒരു ഉത്തരവും പുറപ്പെടുവിക്കരുതെന്നാണ് ആവശ്യം.
ബാലഭാസ്കറിന്റെ മരണം അന്വേഷിക്കുന്ന CBI സംഘം മരണത്തിന് മാസങ്ങൾക്ക് മുൻപെടുത്ത LIC പോളിസിയുടെ വിശദമായി പരിശോധിക്കുന്നു. പോളിസി രേഖകളിൽ ചേർത്തിരിക്കുന്നത് ബാലഭാസ്കറിന്റെ മാനേജറായ വിഷ്ണു സോമസുന്ദരത്തിന്റെ ഇമെയിലും ഫോൺ നമ്പറും. ഇത് സംശയകരമാണെന്ന് ബാലഭാസ്കറിന്റെ പിതാവ്. കൊച്ചിയിൽ സ്ത്രീ ഫ്ളാറ്റിൽ നിന്ന് വീണ സംഭവത്തിൽ ദുരൂഹത. ഫ്ളാറ്റിൽ നിന്ന് സാരിയിൽ തൂങ്ങി നിലത്തിറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചതെന്ന് സൂചന. രാവിലെ 7 മണിക്കാണ് സംഭവം. ഫ്ളാറ്റ് ഉടമയെ പോലീസ് ചോദ്യം ചെയ്തു. കണ്ണൂർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാനെതിരെ പോക്സോ കേസ്. പരാതി പറയാനെത്തിയ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയതിനാണ് കേസ്. പെൺകുട്ടി മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തത് തലശ്ശേരി പോലീസ്. പെൺകുട്ടിയോട് ജോലിയുടെ ഭാഗമായുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ചോദിച്ചതെന്ന് CWC ചെയർമാൻ ED ജോസഫ് News18നോട്. വനിതാ കൌൺസിലർക്കൊപ്പം ഇരുന്നാണ് കുട്ടിയോട് സംസാരിച്ചത്. വീട് വിട്ടുപോയ കുട്ടി പീഡനത്തിനിരയായിട്ടുണ്ട് എന്ന് കൌൺസിലിംഗിലൂടെയാണ് വ്യക്തമായത്. ചോദ്യങ്ങൾ കുട്ടിക്ക് മാനസിക വിഷമം ഉണ്ടാക്കിയെന്ന കേസ് അടിസ്ഥാനരഹിതമാണെന്നും ED ജോസഫ്. തെരഞ്ഞെടുപ്പിന് ശേഷം കോവിഡ് വർദ്ധിക്കുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. ആരോഗ്യ പ്രവർത്തകരോട് സജ്ജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രചാരണ പരിപാടികളിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്നും മന്ത്രി News18നോട്. കോവിഡ് ആന്റിജൻ ടെസ്റ്റിന് മലപ്പുറം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ലാബ് അധിക തുക ഈടാക്കുന്നതായി കണ്ടെത്തി. ടെസ്റ്റ് റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യുന്നതിലും അപാകത കണ്ടെത്തി. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ലാബിനെതിരെ നടപടിയെടുക്കും. വിശദമായ റിപ്പോർട്ട് സർക്കാരിന് കൈമാറും. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചെമ്പൂച്ചേര സ്കൂൾ സന്ദർശിച്ചു. തോമസ് ഐസക്കിന്റെയും സി രവീന്ദ്രനാഥിന്റെയും കിഫ്ബി വിപ്ലവത്തിന്റെ യഥാർത്ഥ മാതൃകയാണ് ചെമ്പൂച്ചേര സ്കൂളെന്ന് കെ സുരേന്ദ്രൻ. കെട്ടിടത്തിന് അപാകതയില്ല എന്ന ഇടക്കാല റിപ്പോർട്ട് അംഗീകരിക്കില്ലെന്നും സുരേന്ദ്രൻ. സംസ്ഥാനത്ത് സ്വർണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. ഭവന 160 രൂപ കുറഞ്ഞ് 36,720 രൂപ. ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 4,590 വ്യാപാരം. അഴിമതി കേസിൽ ഓസ്ട്രിയൻ മുൻ പ്രധാനമന്ത്രി കാൾ ഹെയ്ൻസ് ഗ്രാസർക്ക് ജയിൽ ശിക്ഷ. കള്ളപ്പണം വെളുപ്പിക്കൽ കൈക്കൂലി കേസുകളിൽ 8 വർഷം തടവ്. പൊതു ഉടമസ്ഥതയിലുള്ള ആയിരക്കണക്കിന് അപ്പാർട്ട്മെന്റുകൾ വിറ്റതായും ബന്ധപ്പെട്ടാണ് അഴിമതി ആരോപണം. ചൈനയിലെ കൽക്കരി ഖനിയിൽ വിഷവാതക ചോർച്ച. 18 തൊഴിലാളികൾ മരിച്ചു. തൊഴിലാളികൾ ഭൂഗർഭ അറ കുഴിക്കുന്നതിനിടെയായിരുന്നു അപകടം. ഒരാളെ രക്ഷപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ. അസമിൽ നേരിയ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 3.4 രേഖപ്പെടുത്തി. ആളപായമോ കനത്ത നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മഹാരാഷ്ട്ര നിയമസഭാ കൌൺസിൽ തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാനത്തെ രാഷ്ട്രീയ ചിത്രം മാറിയതിന്റെ സൂചനയെന്ന് ശരത് പവാർ. 6 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് NCP ശിവസേന സഖ്യം വിജയിച്ചത് 4 സീറ്റുകളിൽ. സർക്കാരിന്റെ ഭരണ മികവിന്റെ പ്രതിഫലനമാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പവാർ. ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിർണായക തീരുമാനത്തിന് അസറുദ്ദീൻ ഒവൈസിയുടെ AIMIM ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ സഖ്യസാധ്യതകൾ ചർച്ച ചെയ്യാൻ പാർട്ടി യോഗം ചേരും. മേയർ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ TRSന് ഒവൈസിയുടെ പിന്തുണ സ്വീകരിക്കേണ്ടി വരും. തെലങ്കാന കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഉത്തംകുമാർ റെഡ്ഡി രാജിവെച്ചു. ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തെ തുടർന്നാണ് രാജി. മത്സരിച്ച സീറ്റുകളിൽ കോൺഗ്രസ് നേടിയത് 2 ജയം മാത്രം. കൊല്ലത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. മേവറം വാഴപ്പള്ളിയിലായിരുന്നു അപകടം. മരിച്ചത് ബൈക്ക് യാത്രക്കാരായ കൊല്ലൂർവിള പള്ളിമുക്ക് സ്വദേശികളായ ബിലാൽ, സെയ്ദ് അലി എന്നിവർ. തൃശൂർ മരവട്ടിച്ചാലിൽ യുവാവ് ഭാര്യാപിതാവിനെ കുത്തിക്കൊന്നു. കെനിക്കുന്ന് സ്വദേശി തൊണ്ടുങ്ങൽ സണ്ണിയാണ് കൊല്ലപ്പെട്ടത്. കുടുംബ വഴക്കാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പ്രാഥമിക നിഗമനം. സണ്ണിയുടെ മരുമകൻ വിനു പോലീസ് കസ്റ്റഡിയിൽ. കണ്ണൂർ കണ്ടവത്തെ SDPA പ്രവർത്തകർ മുഹമ്മദ് സലാഹുദ്ദീനെ വധിച്ച കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കൂത്തുപറമ്പ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 400 പേജ് വരുന്ന കുറ്റപത്രത്തിൽ 120 സാക്ഷിമൊഴികൾ. ഇനിയും ആക്രമിക്കപ്പെടുമെന്ന് ഭയമുണ്ടെന്ന് കൊയിലാണ്ടിയിൽ പട്ടാപ്പകൽ ഗുണ്ടാ ആക്രമണത്തിനിരയായ സ്വാലിഹും ഭാര്യ ഫർഹാനയും. പ്രതികളെ പിടികൂടാനാകാത്തത് പോലീസിന്റെ അനാസ്ഥയാണെന്ന് ദമ്പതികൾ. നീതി തേടി വനിതാ കമ്മീഷനെ സമീപിക്കാൻ തീരുമാനം.
ജിഫ്രി മുത്തുക്കായ തങ്ങളുടെ പേരിൽ ചന്ദ്രികയിൽ തെറ്റായ വാർത്ത പ്രസിദ്ധീകരിച്ച സംഭവത്തിൽ സമസ്തയിൽ പ്രതിഷേധം ശക്തം. വാർത്തയ്ക്ക് പിന്നിൽ ഉന്നതരുടെ സ്വാധീനമുണ്ടെന്നും ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നും SYA സംസ്ഥാന സെക്രട്ടറി ഹമീദ് ഫൈസി അമ്പലക്കടവ്. അഫ്ഗാൻ സ്പിന്നർ മുജീബുൾ റഹ്മാന് കോവിഡ്. ബിഗ് ബാഷ് ലീഗ് കളിക്കാൻ ഓസ്ട്രേലിയയിൽ നടത്തിയ പരിശോധനയിൽ സ്ഥിരീകരണം. രോഗലക്ഷണങ്ങളെ തുടർന്ന് താരത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. ഫ്രഞ്ച് ക്ലബായ നീസിന്റെ പരിശീലക സ്ഥാനത്തു നിന്ന് പാട്രിക് വിയേര പുറത്ത്. നടപടി ഈ സീസണിലെ ടീമിന്റെ മോശം പ്രകടനത്തെ തുടർന്ന്. സഹപരിശീലകൻ ആന്റിയൻ ഉസൈ താൽക്കാലിക പരിശീലകനാകും. കോഴിക്കോട് മുക്കം പിസി ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് വൈദ്യുത തൂണിലിടിച്ചു. ഡ്രൈവർക്ക് പരിക്കേറ്റു. കുറ്റിപ്പല ഭാഗത്തു നിന്ന് വന്ന ഓട്ടോറിക്ഷ ട്രാഫിക് സിഗ്നലിന് സമീപം വൈദ്യുത തൂണിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പ്രവേശനം അനുവദിച്ചുവെങ്കിലും ഇത്തവണ ശരംകുത്തി വഴി സന്നിധാനത്ത് എത്തുന്നത് വളരെ കുറച്ചു പേർ മാത്രം. കോവിഡ് സാഹചര്യം അപ്പാച്ചുപേടും ശബരിപീഠവും ഇത്തവണ ഭക്തർക്ക് തുറന്നുകൊടുത്തിട്ടില്ല. സന്നിധാനത്തേക്കുള്ള ശരണവഴിയിൽ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനുള്ള ഏകയിടമായി ശരംകുത്തി. ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമായി കോഴിക്കോട് ബീച്ച്. കോവിഡ് മൂലം പ്രവേശനം നിരോധിച്ച ബീച്ച് വീണ്ടും തുറന്നു. കോവിഡ് സൃഷ്ടിച്ച പിരിമുറുക്കത്തിൽ നിന്ന് ആശ്വാസം തേടി നിരവധി പേരാണ് ആദ്യ ദിവസം തന്നെ ബീച്ചിലെത്തിയത്. ഗ്യാപ് റോഡിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഒഴുകിയെത്തിയ മണൽ നീക്കം ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ഇടുക്കി ജില്ലാ കലക്ടർ എച്ച് ദിനേശൻ. കൃഷിയിടത്തിലെ അടക്കം മണൽ നീക്കം നടപടി കർഷകർ ശക്തമായ പ്രതിഷേധമുയർത്തിയതിനെ തുടർന്ന്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് കുടലിലൂടെ പാചകവാതകം എത്തിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതിക്ക് കാസർഗോഡ് തുടക്കമാകുന്നു. ഗെയിൽ പൈപ്പ് ലൈനിന്റെ ഭാഗമായി അജാനൂർ പഞ്ചായത്തിലെയും കാഞ്ഞങ്ങാട് നഗരസഭയിലെയും വിവിധ പ്രദേശങ്ങളിൽ ആദ്യം പ്രകൃതിവാതകം എത്തിക്കും. News18 Express പൂർണ്ണമാകുന്നു. നമസ്കാരം.